സെപ്റ്റംബർ മാസത്തിൽ ഒരു ലോഡ് ഫോണുകൾ ഇറക്കിയ ശേഷം റിയൽമി വീണ്ടും ഒരു ഫോൺ കൂടെ ഇറക്കാൻ നിൽക്കുകയാണ്. അതും റിയൽമി 7 സീരീസ്. റിയൽമി 7i എന്നാണ് ആ ഒരു ഫോണിൻ്റെ പേര്. ഇത് ഇൻഡോനേഷ്യയിൽ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഫോണാണ്. റിയൽമി 6i എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു സക്സസർ തന്നെയാണ് റിയൽമി 7i. പക്ഷെ പറഞ്ഞു വരികയാണെങ്കിൽ റിയൽമി 6i ഒരു സക്സസർ എന്ന് പറയാൻ പറ്റില്ല. കാരണം റിയൽമി 7i എന്ന് പറഞ്ഞത് റിയൽമി 6i-നെക്കാട്ടിലും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഫോണായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതിന് കാരണം അറിയാം, നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 7 ഇറങ്ങാൻ നിൽക്കുന്ന റിയൽമി 7i പറ്റിയാണ്. റിയൽമി 7i പറ്റി അറിയേണ്ടതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ടുവരാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിയൽമി 7i ഡിസൈനും ബിൽഡും ഡിസ്പ്ലേയുമാണ്. നിങ്ങൾക്കറിയാം റിയൽമിയുടെ എല്ലാ ഫോണുകളും ഏറെക്കുറെ ഒരേ ഡിസൈൻ പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. ഒരേപോലെ തന്നെ തോന്നിക്കുന്ന ഡിസൈനുകളാണ് റിയൽമിയുടെ ഫോണുകൾക്കുള്ളത്. കാരണം നമുക്ക് ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ബാക്കായിരിക്കും, ഒരു ഗ്രേഡിയന്റ് ഫിനിഷ് ഉണ്ടാവും. ഗ്രേഡിയന്റ് ഫിനിഷിന് മാത്രമാണ് മിക്കവാറും എല്ലാ ഫോണുകളും തമ്മിലുള്ള ചെറിയ ഡിഫറൻസസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിസൈൻ ഫീച്ചേഴ്സും സിമിലർ തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് റിയൽമി 7i ലഭിക്കുന്നത്. റിയൽമി 7i നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ്. ഒരു ഗ്രേഡിയന്റ് ഫിനിഷ് ഉണ്ട്, ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഗ്രേഡിയന്റ് ഫിനിഷിൻ്റെ കാര്യത്തിൽ. ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാക്കും ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ബാക്കും അതിൻ്റെ കൂടെ ഒരു ഗ്രേഡിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇത്തവണ ലഭിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ക്യാമറ അറേ ലഭിക്കുന്നുണ്ട്. നമ്മൾ റിയൽമി 7 Pro-യിലൊക്കെ കണ്ട പോലത്തെ ഒരു റെക്ടാങ്കുലർ ക്യാമറ അറേ തന്നെയാണ് അതിൽ ലഭിക്കുന്നത്. റെക്ടാങ്കുലർ ക്യാമറ അറേയിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 5-inch ഒരു LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇത് ഒരു HD+ LCD ഡിസ്പ്ലേ ആണ്, അല്ലാതെ ഒരു ഫുൾ HD+ ഫാനിലല്ല. പക്ഷേ ഇതിൽ നമുക്ക് 90Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ റിയൽമി 6i നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു 90Hz ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് വരുമ്പോൾ ലഭിക്കുന്നത് ഒരു HD+ ഡിസ്പ്ലേ ആണ്. അതാണ് ഒരു മേജർ ഡൗൺ ഗ്രേഡ് ആയിട്ട് വരുന്നത്. ഒരു ഡൗൺ ഗ്രേഡും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത് പറയുന്നതായിരിക്കും. വേറൊരു മാറ്റമുള്ളത് നമുക്ക് ഇത്തവണ ഫിംഗർ പ്രിൻറ്റ് ബാക്ക് സൈഡിൽ തന്നെയാണ് ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് റിയൽമി 6i-ലോ റിയൽമി 7i-ലോ റിയൽമി 6i-ലോ അതിലൊക്കെ ലഭിച്ച പോലെ സൈഡിലുള്ള ഫിംഗർ പ്രിൻറ് സ്കാനർ അല്ല ലഭിക്കുന്നത്, ബാക്കിലാണ് ഫിംഗർ പ്രിൻറ് സ്കാനർ. രണ്ട് കളർ വേരിയൻസിലാണ് നമുക്ക് റിയൽമി 7i അവൈലബിൾ ആയിട്ടുള്ളത്, പോളാർ ബ്ലൂ, അറോറ ഗ്രീൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 7i സ്പെക്സ് ആണ്. റിയൽമി 7i യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞൊരു ചിപ്പ് സെറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ Narzo 20A യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Narzo 20A വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെയാണ് ഇവിടെ കാർഡ് വരുന്നതായിരിക്കും. അപ്പോൾ Narzo 20A യൂസ് ചെയ്ത ആ ഒരു സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ഡൗൺ ഗ്രേഡ് വേരിയൻ്റാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 662. പ്രോസസ്സിംഗ് പവറൊക്കെ സിമിലർ ആണ്, പക്ഷേ ഒരു വ്യത്യാസമുള്ളത് മോഡമിൻ്റെ കാര്യത്തിലാണ്. അത് അത്രയും വലിയ ഡിഫറൻസ് ഒന്നുമല്ല, എന്നിരുന്നാലും സിമിലർ ചിപ്സെറ്റ് തന്നെയാണ്. അതായത് നമുക്കൊരു 8500 രൂപയുടെ ഫോണിൽ കിട്ടുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന്. റിയൽമി 6i ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്ത മീഡിയടെക് ഹീലിയോ G90T 7i-ലത്ത് വരാൻ പറ്റാത്ത ഒരു ചിപ്സെറ്റാണ് എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് G90T കുറച്ചുകൂടെ പവർഫുള്ളാണ്, നമ്മുടെ സ്നാപ്ഡ്രാഗൺ 730 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയായിരുന്നു അത്. പക്ഷേ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞത് അത്രയ്ക്കും അങ്ങോട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു ചിപ്സെറ്റല്ല. ഈ ഒരു സെഗ്മെൻറ്റിലെ ബാക്കിയുള്ള ചിപ്സെറ്റുകളുമായിട്ട് ബാക്കിയുള്ള ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ മീഡിയടെക് ഹീലിയോ G90T തന്നെ വരുന്നുണ്ട് റിയൽമി 6i-ടെ. പിന്നെ ഹീലിയോ G85 വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 675, അങ്ങനെ കുറേ ചിപ്സെറ്റുകൾ വരുന്നുണ്ട്. അതൊന്നുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ വരാത്ത ഒരു ചിപ്സെറ്റാണ്. അപ്പോൾ പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡൗൺ ഗ്രേഡാണ് ഇത്തവണ റിയൽമി 7i-ലോട്ട് വരുമ്പോൾ വരുന്നത്. റിയൽമി 7i ഇൻഡോനേഷ്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരൊറ്റ വേരിയൻ്റാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8GB RAM 128GB ഇന്നാണ് സ്റ്റോറേജുള്ള ഒരൊറ്റ വേരിയൻ്റാണ്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേരിയൻ്റ് മാറുന്നതായിരിക്കും. കാരണം നമുക്ക് ഇന്ത്യയിൽ സാധാരണ എപ്പോഴും വരുന്നത് ഒരു 4GB RAM 64GB ഇന്നർ സ്റ്റോറേജുള്ള ബേസ് വേരിയൻ്റ് ആവാനാണ് ചാൻസ്. പിന്നെ ഒരു 4GB RAM 128GB ഇന്നർ സ്റ്റോറേജുള്ള വേരിയൻറ്റ് കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 8128 ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയം. ഇതിൽ യൂസ് ചെയ്യുന്ന റാമും ഇൻറ്റർണൽ സ്റ്റോറേജും എങ്ങനത്തെയാണെന്ന് പറയാം. LPDDR4X RAM ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. EOS 2.1 സ്റ്റോറേജാണ്. അതിലൊന്നും നമുക്കൊരു കംപ്ലൈൻറ്റ് പറയാനുള്ള. ഇനി നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. ഈ ക്യാമറയുടെ കാര്യത്തിലാണ് റിയൽമി ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 64MP ക്യാമറ ഫോൺ ആണ് എന്നാണ് ഇപ്പോൾ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഈ ഒരു ഫോണിൻ്റെ വില റിയൽമി 6i-യുടെ ആ ഒരു വില തന്നെയാണ് എന്നാണ്. അപ്പോൾ
ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് റിയൽമി സെവനിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ സാംസങ് ISOCELL G1 എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ 64 MP ക്യാമറ സെൻസറാണ്. നമ്മൾ റിയൽമി 6 കണ്ട അതേ ക്യാമറ സെൻസർ തന്നെയാണ്. ഇനി അൾട്രാവൈഡ് ക്യാമറ ആണ് നമുക്ക് സെക്കൻഡറി ക്യാമറ ആയിട്ട് ഒരെണ്ണം ലഭിക്കുന്നത്. അതൊരു 8 MP അൾട്രാവൈഡ് ക്യാമറയാണ്. 2 MP മാക്രോ തരുന്നുണ്ട്, 2 MP ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറും തരുന്നുണ്ട്. ആ ഒരു 2 MP സെൻസറുകളുടെ കാര്യം നമ്മൾ നോക്കണ്ട, ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പായിട്ട് കണ്ടാൽ മതി. കാരണം നമുക്ക് എണ്ണം തേക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 MP സെൻസറുകൾ കൊടുത്ത് തുടങ്ങുന്നത് കമ്പനികൾ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കോൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇനി ക്യാമറ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് റിയൽമിയുടെ ഒട്ടുമിക്ക ക്യാമറ ഫീച്ചേഴ്സും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. നൈറ്റ് സ്കേപ്പ് ഇതിൽ ലഭിക്കുന്നുണ്ട്, പിന്നെ നൈറ്റ് മോഡ് ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ റിയൽമി നൈറ്റ് സ്കേപ്പ് എന്ന് പറഞ്ഞ മോഡാണ്, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നൈറ്റ് ഫിൽറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ റിയൽമിയുടെ എല്ലാ ക്യാമറ ഫീച്ചേഴ്സും ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1080p 30 FPS വരെ നമുക്കിതിൽ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും നമുക്ക് പറയാനില്ല. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതും ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ തന്നെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, തരക്കേടില്ലാത്ത ഒരു സെൽഫി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്കിതിൽ നിന്നും ലഭിക്കേണ്ടത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരാം. 5000 mAh ബാറ്ററിയാണ് നമുക്കിത് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് വൂക്ക് ചാർജിങ് സപ്പോർട്ടില്ല, പകരം ക്യുക്ക് ചാർജിങ് സപ്പോർട്ടാണ്. 18 W ക്യുക്ക് ചാർജാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. മിസലേനിയസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിതിൽ എടുത്തു പറയാനുള്ളത് ആ ഒരു ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ഉണ്ട് എന്നത് മാത്രമാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ നമുക്ക് പറയാനില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിൻ്റെ കാര്യമാണ്. ഇന്തോനേഷ്യയിലെ ഈ ഒരു ഫോണിൻ്റെ 8 GB 128 GB ഇൻറ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നതാണ്. ഇതെങ്ങനെ വായിക്കും എന്നെനിക്കറിയില്ല, പക്ഷേ നമുക്ക് കൺവേർട്ട് ചെയ്ത് വന്നാൽ 15,900 രൂപയുടെ അടുത്ത് വരും. ഇത് ഇന്ത്യയിലോട്ട് വരുന്നത് October 7 ഇതേ വില തന്നെ ആയിരിക്കില്ല, സിമിലർ പ്രൈസിങ് തന്നെ ആയിരിക്കും. 8178 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഒന്നെങ്കിൽ 15,000 രൂപയായിരിക്കും അല്ലെങ്കിൽ 16,000 രൂപയായിരിക്കും. ഇന്ത്യയിലെ ബേസ് വേരിയൻ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപയായിരിക്കും അല്ലെങ്കിൽ മിക്കവാറും ഒരു 13,000 രൂപയായിരിക്കും. മിക്കവാറും 12,000 രൂപ തന്നെ ആയിരിക്കും. കാരണം Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു HD+ ഡിസ്പ്ലേ ആണ്. നമുക്ക് റിയൽമി 6 താഴെ വരുന്നൊരു ഫോണായിട്ട് വന്നിരിക്കുകയാണ് റിയൽമി 7. ഇനി അഥവാ ഇത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് കൂടിപ്പോയാലൊരു മീഡിയടെക് Helio G90T എന്ന് പറഞ്ഞ പ്രൊസർ കൊടുക്കും എന്ന് മാത്രമായിരിക്കും. എന്നിരുന്നാലും അപ്പോഴും ഒരു പ്രൈസ് 13,000 രൂപ ആക്കാനേ സാധ്യതയുള്ളൂ. മിക്കവാറും ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 12,000 രൂപയ്ക്ക് ആയിരിക്കാനാണ് ചാൻസ് മിക്കവാറും. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി October 7 റിയൽമിയുടെ AIoT ലോഞ്ച് ഇവൻ്റുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിയൽമി 7 പറ്റി അറിയേണ്ടല്ല നമ്മളിവിടെ ചർച്ച ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ ഈ ഫോണിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാനെന്തെങ്കിലും വിട്ടുപോയി എങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്കെന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.